ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പേടിഎമ്മിന്റെ ഒരു റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, ഇതിലേക്ക് ഫീൽഡ് സെയിൽസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. ഇതിലേക്ക് നമുക്ക് എന്താണ് വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഇത് ക്വാളിഫിക്കേഷൻ വലിയ പ്രശ്നമല്ല, അപ്പം അതെല്ലാം വിശദമായിട്ട് പറയാം. നമ്മുടെ കേരളത്തിൽ വിവിധ ജില്ലകളിൽ എന്താണ് അതിൻ്റെ ഒഴിവിൻ്റെ അത്യാവശ്യം നമുക്ക് നല്ലൊരു എമൗണ്ടും നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഏകദേശം 60,000 രൂപ വരെ മന്ത്ലി നമുക്ക് എന്താണ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ ചാനലിൽ ഈ പറയുന്ന ഗവൺമെൻറ് ജോലികൾ, അതായത് സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റോ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെയൊക്കെ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ പ്രൈവറ്റ് ജോലികൾ ചെയ്യാനുള്ള പ്രയാസം എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്കറിയാം നിരവധി സ്കാം ആയിട്ടുള്ള, അതായത് പല നമ്മളിപ്പം ഓരോ റിക്രൂട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ ഫീ വാങ്ങിയിട്ടും പല രീതിയിൽ എന്താണ് പൈസ വാങ്ങിയിട്ടൊക്കെയുള്ള തട്ടിപ്പുകളുണ്ട്. അപ്പോൾ അതിലൊന്നും നിങ്ങൾ ചെന്ന് ചാടരുത്. അപ്പം ഞാനിപ്പോൾ നമ്മൾ ഇതിൽ നോട്ടിഫിക്കേഷൻ ഇടുന്നത് വെച്ചാൽ ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് ഇടുന്നത്. എങ്കിലും എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും, അതായത് ഇതിലേക്ക് ഇപ്പോൾ പേടിഎമ്മിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എന്തിനാണ് 20,000 രൂപ തരണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ മൊബൈലിലേക്ക് വന്ന പാസ്വേഡ് ഷെയർ ചെയ്യണം. അങ്ങനെ ഒരിക്കലും നമ്മുടെ മൊബൈലിലേക്ക് വന്ന എന്തെങ്കിലും വൺ ടൈം പാസ്വേഡ്, അതായത് OTP ഒന്നും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരാൾക്കും ഷെയർ ചെയ്ത് കൊടുക്കരുത്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഇത്തരം ആളുകൾ നമ്മൾ വിളിക്കും, അതായത് നിങ്ങളുടെ നമ്മൾ ചിലപ്പം എന്താണ് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ നടക്കും ഇത്. അതായത് ഇപ്പോൾ നമ്മൾ ഇന്നതിനാ അപ്ലൈ ചെയ്തെന്ന് അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവർ വിളിച്ച് പറയും ഇന്ന എന്താണ് പേടിഎമ്മിലേക്ക് നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന റിക്രൂട്ട്മെൻറ്റ് നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ മൊബൈലിലേക്ക് വന്ന പാസ്വേഡ് ഒന്ന് അയച്ചു തന്നാൽ നമുക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ തട്ടിപ്പ് വരാം. അപ്പോൾ നമ്മുടെ മൊബൈൽ ഹാക്ക് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പല സോഫ്റ്റ്വെയറിലും പല വെബ്സൈറ്റിലും നമ്മൾ കയറി കളിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മുടെ എന്താണ് പറയുക, നമ്മുടെ മൊബൈലിലേക്കൊക്കെ വന്നിരിക്കുന്ന വൺ ടൈം പാസ്വേഡോ അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്കൊരു ജോലിക്ക് മുന്നോടിയായിട്ട് നമ്മൾ ഇത്ര എമൗണ്ട് കൊടുക്കണമെന്ന് പറയുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള ഒരു പരിപാടിക്കും നമ്മൾ നിൽക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ നിലവിൽ നമ്മൾ ഇടുന്നത് മാക്സിമം, അതായത് അതിൻ്റെ പേടിഎമ്മിൻ്റെ ഒഫീഷ്യൽ ആ ഒരു പേജ് നിങ്ങൾക്കൂടെ കാണാം, പേടിഎം എന്ന് പറഞ്ഞിട്ട് കൂടെ കാണാം, paytm.com എന്ന് കാണാം. ഓക്കെ, അതൊക്കെ ഉറപ്പ് അതിൻ്റെ ഡൊമൈൻ നെയിമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും OTP, അതായത് വേറെ ഏതെങ്കിലും അതോറിറ്റി ഇത് അറിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഈ പറയുന്ന ഏതെങ്കിലും ടീംസ് അത് അറിഞ്ഞിട്ട് നമുക്ക് മൊബൈലിൽ വിളിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ നമ്മളെ പറ്റിക്കാം. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് ജോലിയൊക്കെ ആകുമെന്ന് വെച്ചാൽ നമുക്കറിയാം ഗവൺമെൻറ് ജോലി ഒന്നും ഒരിക്കലും എന്താണ് പൈസ കൊടുത്താൽ നമുക്ക് കിട്ടില്ലെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും ആരും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ പ്രൈവറ്റ് ജോലികളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എന്തെയും അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്തെയും വീഴും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ വിളിച്ചിരിക്കുന്നത് നോക്കാം. ഇവിടെ പേടിഎം എന്ന് പറയുന്നത് VR Hiring എന്ന് പറഞ്ഞാൽ ഇവിടെ പാൻ ഇന്ത്യ, അതായത് നമുക്ക് വിവിധ സ്റ്റേറ്റുകളിലായിട്ടാണ് ഇതിൻ്റെ ഒഴിവ് നമുക്ക് കേരളത്തിലുണ്ട്. അപ്പോൾ ഫീൽഡ് സെയിൽസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പോൾ ഇതിലേക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം, എനി ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ദെൻ +2 ദെൻ 10th class, അതായത് 10th class പാസ്സായത് മുതൽ നിങ്ങൾക്ക് +2 അല്ലെങ്കിൽ എനി ഗ്രാജുവേഷൻ ഡിപ്ലോമ ഏത് കോഴ്സ് കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ മിനിമം ക്വാളിഫിക്കേഷൻ ജസ്റ്റ് 10th class, 10th pass, അല്ലെങ്കിൽ ഇനി +2 ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, ദെൻ എനി ഗ്രാജുവേഷൻ്റെ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല സ്കില്ല് ഉണ്ടായിരിക്കണം, കാരണം നമുക്കിത് സെയിലാണ്, അപ്പോൾ അതിലുള്ള സ്കില്ല് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലിയും ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ സ്കില്ല് വരും. ഓക്കെ, അപ്പോൾ ഗുഡ് സെയിൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം. ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കാനും നമുക്ക് സംസാരിച്ച് ആ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാനും, മീൻസ് ഇവരുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ QR കോഡ്, അത് ഇവരുടെ സൗണ്ട് ബോക്സ്, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വിവിധ സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് സെയിലിനനുസരിച്ച് നമുക്ക് ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം പറയാം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിൽ ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണും ഉണ്ടായിരിക്കണം. അതിപ്പോൾ എല്ലാത്തവരില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. ഇപ്പോൾ ഇവിടെ കറണ്ട് ഓപ്പണിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് EDC സെയിൽ QR സെയിൽ എന്ന് പറയുന്നത് EDC എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡാറ്റ ക്യാപ്ചർ എന്നാണ്. അപ്പോൾ അതിൻ്റെ EDC മെഷീൻസൊക്കെ എല്ലാ എന്താണ് റീറ്റെയിൽ ഔട്ട്ലെറ്റിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പേടിഎം. അപ്പോൾ അവിടെയൊക്കെ നിങ്ങളത് കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ QR കോഡ് കൊണ്ടുപോയിട്ട് നിങ്ങളെ ആ രീതിയിൽ സെയിൽ ചെയ്യുക, അങ്ങനെ കുറേ ഓപ്ഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഒന്ന് ഇപ്പം സെലക്ട്, അപ്പോൾ QR സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കേരളം ഉണ്ട്, കേരളം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഇത്രയും എന്താണ് കൊച്ചി, കോഴിക്കോട്, അങ്ങനെ വിവിധ പ്രദേശങ്ങളിലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആ ഒരു എന്താണ് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് സെയിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഫിൽട്ടർ ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് കാര്യങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻഡസ്ട്രിയിലെ ഏറ്റവും നല്ലൊരു എമൗണ്ട് തന്നെ, അതായത് ഏകദേശം നിങ്ങൾക്ക് മന്ത്ലി നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ 60,000 rupees നമുക്ക് എന്ത് ചെയ്യാം, മന്ത്ലി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ദെൻ നിങ്ങൾക്ക് വീക്ക്ലി ഇൻസെൻറ്റീവ് ഒക്കെ ഉണ്ടായിരിക്കും. നിശ്ചിതമായിട്ട് നമ്മളെ വർക്ക് ചെയ്യുന്നതിൻ്റെ, അതായത് നമ്മൾ ആഴ്ചയിലെല്ലാ ദിവസമൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമുക്ക് നിശ്ചിതമായിട്ടുള്ള ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഫ്ലെക്സിബിൾ ലേണിംഗ് മോഡലാണ്.
ഓക്കെ അപ്പോൾ നമ്മൾ ലീവ് ആയാലോ ഹോളിഡേയിലൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട ഡീലിംഗ് ഒക്കെ നമ്മൾ മറ്റൊരു ദിവസത്തെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് റിവാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് മറ്റൊരു സ്ഥലങ്ങളിലേക്ക് എത്തിച്ച് കൊടുക്കുന്നതിനുള്ള അതിൻ്റെ ഒരു അലവൻസ് ഒക്കെ ആയിട്ട് ഉണ്ടായിരിക്കും. മൊബൈൽ അലവൻസ് ഉണ്ടായിരിക്കും, എഡ്യൂക്കേഷൻ സ്കിപ്പ് ഉണ്ടായിരിക്കും, അത് നിങ്ങൾക്ക് ലേണിംഗിന് ഈ പറയുന്ന നമ്മുടെ അക്കാദമിക് ആയുള്ള കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ടിങ്ങുള്ള എന്താണ് അങ്ങനെയുള്ള സ്പോൺസർഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഒട്ടനവധി സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ട്രെയിനിങ് ആൻഡ് ഗ്രൂമിങ് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഹെൽത്ത് ആൻഡ് റിട്ടയർ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, നല്ല നിശ്ചിതമായിട്ട് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ നമുക്ക് പോരുന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദെൻ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ജസ്റ്റ് വായിച്ചു നോക്കാം. അപ്പം അതായത് ഇപ്പം നമ്മളിവിടെ ഇവരുടെ നിശ്ചിതമായിട്ടുള്ള മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് സൊല്യൂഷൻസ് ഒക്കെ, അതായത് ക്യു ആർ കോഡ്, അവരുടെ സൗണ്ട് ബോക്സ്, EDC, കാർഡ് സ്വൈപ്പ് മെഷീൻ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ സെയിൽ ചെയ്യുക, സോഫ്റ്റ്വെയറുകൾ, അവരുടെ ഇൻഷുറൻസ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ ഇവരുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഓരോ എന്താണ് ഔട്ട്ലെറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥാപനങ്ങളൊക്കെ കൊണ്ടുപോയി നമ്മളത് വിൽക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പറഞ്ഞ് സംസാരിച്ച് നമുക്കത് സെയിൽ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. പിന്നെ നമ്മൾ കസ്റ്റമറായിട്ട് നല്ല ആ ഒരു റിലേഷനൊക്കെ വെച്ച് നമ്മൾ എന്തെങ്കിലും മെയിനൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ നമുക്ക് ഈ കൂടുതൽ സെയിലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലെ സ്കാനർ യൂസ് ചെയ്ത് ഇതിൽ എന്ത് ചെയ്യാം, സ്കാൻ ചെയ്താൽ ഗൂഗിൾ ഫോം ഓപ്പൺ ആയി വരും, അതുപോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്യാം ടു അപ്ലൈ എന്ന് കൊടുക്കുന്നുണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വഴിയാ ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് തരാം. ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഈ പേജിലേക്ക് ആയിരിക്കും വരിക. ഇവിടെ താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം ടു അപ്ലൈ എന്നോ അല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം ടു അപ്ലൈ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വളരെ ബേസിക് ആയിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി ഇവിടെ ചോദിക്കുന്നുണ്ട്, ഇമെയിൽ ഐ ഡി കൊടുക്കുക. ദെൻ അതിനുശേഷം നമ്മൾ ഏതാണ് ഇൻട്രസ്റ്റഡ്, അതായത് EDC അല്ലെങ്കിൽ POS സെയിലാണോ അല്ലെങ്കിൽ QR അല്ലെങ്കിൽ സൗണ്ട് ബോക്സ് ആണോ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല ഏകദേശം നിങ്ങൾ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മുടെ ഫുൾ നെയിം കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ദെൻ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ജെൻഡർ കൊടുക്കുക, ദെൻ നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതാണ്, ഗ്രാജുവേഷൻ ആണോ, ഡിപ്ലോമ ആണോ, 10th class ആണോ, അതേപോലെ നിങ്ങൾ അത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊടുക്കുക. 10th class മാത്രമാണെങ്കിൽ 10th class കൊടുക്കുക. ദെൻ നമ്മുടെ സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക, കേരള. ഓക്കെ, ദെൻ നമ്മുടെ സിറ്റി സെലക്ട് ചെയ്യുക. അപ്പം സെലക്ട് ചെയ്യാനുള്ള നമ്മൾ അടിച്ചു കൊടുക്കണം. അപ്പം ജസ്റ്റ് എനിക്ക് കാലിക്കറ്റ് ആണ്, അപ്പോൾ കാലിക്കറ്റ് എന്ന് അടിച്ചു കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അങ്ങനെ സബ്മിറ്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഫോം കംപ്ലീറ്റ് സബ്മിറ്റ് ആവും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മെയിലിലേക്ക് നമ്മൾ കറക്റ്റ് മെയിലൊക്കെ കൊടുക്കുന്ന മെയിലിലേക്ക് ഇതിൻ്റെ നമ്മളിപ്പോൾ ഇതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാലോ അവർക്ക് ആവശ്യം വരുന്ന സമയത്ത് നമ്മളിലേക്ക് എന്ത് ചെയ്യും, അത് കോൺടാക്ട് ചെയ്യും. ഇപ്പോൾ നിലവിൽ കറണ്ട് ആയിട്ടുള്ള വേക്കൻസി ആണ്. അപ്പോൾ അവർ ഉടനെ തന്നെ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ മെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ ഞാൻ ഇതിലേക്ക് നിങ്ങൾക്ക് ഡെമോ കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രേഖപ്പെടുത്താം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റയിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയും നമുക്ക് ഇത്തരം റിക്രൂട്ട്മെൻ്റ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം അതിൻ്റെ എത്ര പെട്ടെന്ന് അവർ അത് റെസ്പോണ്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങൾ നിങ്ങളുടെ മെയിലിലേക്ക് തന്നെ ആയിരിക്കും വരിക. അതുപോലെ മൊബൈൽ നമ്പറിലേക്കൊക്കെ വരാൻ മതി. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മൾ ഏത് ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഒരിക്കലും നമ്മൾ ആർക്കും OTP ഷെയർ ചെയ്യാൻ പാടില്ല. ഇതെന്ന് ഒരിക്കലും നമ്മൾ ജോലിക്ക് മുൻപായിട്ട് ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെ, അതായത് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തരുന്നതാണ്. അപ്പോൾ അതുമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക് യു.